സംസ്ഥാന പാതയോരത്ത് മുക്കം പെരുമ്പടപ്പിൽ വിദേശ മദ്യഷാപ്പിന് അനുമതി നൽകിയ സംഭവത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ രാപ്പകൽ സമരം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 10 മണി മുതൽ മുക്കം ബസ് സ്റ്റാൻഡിലാണ് സമരം. മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമുഴി പെരുമ്പടപ്പിൽ വിദേശ മദ്യശാലയ്ക്ക് നഗരസഭ ലൈസൻസ് നൽകിയ സംഭവത്തിലാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ രാപ്പകൽ സമരം തിങ്കളാഴ്ച നടക്കുന്നത്. നഗരസഭയിലെ 10th ഡിവിഷൻ അഗസ്ത്യൻമുഴി പെരുമ്പടപ്പിൽ ഈ മാസം 2 മുതൽ പ്രവർത്തനം ആരംഭിച്ച വിദേശ മദ്യശാല 2 ആഴ്ചയോളം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. മദ്യശാലയ്ക്ക് അനുമതി നൽകരുതെന്ന പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ ഈ മാസം 14 നഗരസഭ ലൈസൻസ് നൽകിയത്. മദ്യശാല തുടങ്ങാൻ നഗരസഭയിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നതായും UDF ആരോപിച്ചിരുന്നു. ഈ മാസം 16 ചേർന്ന ഭരണസമിതി യോഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന വോട്ടിംഗിൽ 13-17 വോട്ടുകൾക്കാണ് ഭരണപക്ഷം പരാജയപ്പെട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. അതിനിടെ നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണുമെതിരെ UDF കൗൺസിലർമാർ അവിശ്വാസ പ്രമേയത്തിന് നൽകിയ നോട്ടീസ് സെപ്റ്റംബർ 3 ചർച്ചയ്ക്കെടുക്കും. UDF കൗൺസിലർമാരായ 11 പേരാണ് ചെയർമാൻ PT ബാബുവിനും വൈസ് ചെയർപേഴ്സൺ KP ചാന്ദിനിക്കുമെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ലീഗ് വിമതന്റെ പിന്തുണയോടെ CPM ഭരണം നടത്തുന്ന നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കും. നേരത്തെ ലീഗ് വിമതനായ അബ്ദുൽ മജീദ് മദ്യശാലയ്ക്ക് അനുമതി നൽകുന്നതിനെതിരെ രംഗത്ത് വരികയും ഭരണസമിതിക്കെതിരെ UDF BJP വെൽഫെയർ പാർട്ടി കൗൺസിലർമാരോടൊപ്പം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.